അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പഠന ക്ലാസ് 78. വിഷയം മഅശൂഖുൻ നബിയ്യ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹബിഹി അൽഫായിസീന ബിദില്ലാഹ് അമ്മാ ബഅദ്. സ്നേഹധന്യരായ കൂട്ടുകാരെ, ഒരാൾക്ക് തൻ്റെ കുഞ്ഞുങ്ങളോട് സ്നേഹമുണ്ടെങ്കിൽ അതിൻ്റെ പ്രകടനം അവൻ്റെ പ്രകൃതിയിൽ നിന്ന് ജനം തിരിച്ചറിയുന്നു. ഭാര്യയോട് സ്നേഹമുണ്ടെങ്കിൽ അതും അവൻ്റെ പ്രകൃതിയിൽ നിന്ന് മനസ്സിലാകുന്നു. കുഞ്ഞുങ്ങളെ ചുംബിക്കും. അവരുടെ കുഞ്ഞുടുപ്പുകളും കളിക്കോപ്പുകളും കാണുമ്പോൾ സ്വന്തം കുഞ്ഞിൻ്റെ അയാൾ പ്രത്യേക അനുഭൂതി നുണയും, ഭാവമാറ്റം കാണും, കുഞ്ഞിനെ വാരിയെടുക്കും, ചുംബിക്കും. ഇതെല്ലാം ഉള്ളിലുള്ള സ്നേഹവികാരത്തിൻ്റെ പ്രകടനങ്ങളാണ്. അത് പ്രകടിപ്പിക്കാൻ തടസ്സം നേരിട്ടാൽ ടെൻഷൻ ഉണ്ടാവും. ഉദാഹരണത്തിന്, ജയിലഴിക്കകത്ത് കഴിയുന്ന ഒരാൾ പുറത്തുനിന്ന് തന്നെ കാണാൻ വന്ന കുഞ്ഞിനെ വാരിപ്പുണരാൻ ജയിൽ പുള്ളിയായ പിതാവിന് കഴിയാതെ വരുന്ന രംഗം ആലോചിച്ചു നോക്കൂ. ദിവസങ്ങളോളം ടെൻഷൻ നീണ്ടു നിൽക്കും. ആഹാരത്തോട് മടുപ്പുണ്ടാവും, ഉറക്കം കുറയും, എന്തെന്നില്ലാത്ത ഒരു മടുപ്പ്. ഇതിൽ നിന്നൊക്കെ എന്താണ് തെളിയുന്നത്? സ്വന്തം ശിശുവിനോട് വഹാബിക്ക് സ്നേഹമുണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കാൻ അയാൾക്ക് അവസരം കിട്ടണമെന്നു തന്നെയല്ലേ? പ്രകടിപ്പിക്കൽ താനേ വരും. തടസ്സമുണ്ടായാൽ ടെൻഷനായി. ഭാര്യയോടുള്ള സ്നേഹത്തിൻ്റെയും പ്രകടനത്തിൻ്റെയും കഥയും ഇതുതന്നെയാണ്. ഒരാൾ ഒരിക്കലും തൻ്റെ ശിശുവിനെ വാരിപ്പുണരാതിരിക്കുകയും ആ കുഞ്ഞിൻ്റെ കുഞ്ഞുടുപ്പുകളും കുഞ്ഞു ചെരുപ്പുകളും മറ്റും തന്നിൽ യാതൊരുവിധ ഉൾപ്പുളകവും സൃഷ്ടിക്കപ്പെടാത്ത അവസ്ഥയിലാവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം തീർച്ചയാണ്. അതായത്, അയാൾക്ക് തൻ്റെ കുഞ്ഞിനോട് സ്നേഹമില്ല. സ്വന്തം പേരക്കിടാവിനെ മുത്തുനബി ചുംബിക്കുന്നത് കണ്ടപ്പോൾ ഒരാൾ താൻ ഇതുവരെ സന്താനങ്ങൾ ചുംബിച്ചിട്ടില്ലെന്ന് പറഞ്ഞതിന് മുത്തുനബി പ്രതിവചിച്ചത് ഇത്തരത്തിലായിരുന്നു: സ്നേഹമുണ്ടെങ്കിൽ ചുംബനം എന്ന പ്രകടനവും ഉണ്ടാവും. സ്നേഹമെന്ന വികാര വായ്പിനെ അമർത്തി വെക്കാൻ കഴിയില്ല. മുതിർന്നവരെ സ്നേഹിക്കുമ്പോൾ ആ സ്നേഹപ്രകടനത്തിൻ്റെ രൂപം കുഞ്ഞുങ്ങളോടുള്ള സ്നേഹപ്രകടനത്തിൻ്റെ മറ്റൊരു പതിപ്പായി പുറത്ത് കാണുക തന്നെ ചെയ്യും. ഒരാൾ തിരുനബിയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ സ്നേഹത്തിൻ്റെ പ്രകടനമായി അവനിൽ നിന്ന് നിരന്തരം സ്വലാത്ത് വന്നുകൊണ്ടിരിക്കും. സ്വലാത്തിൻ്റെ മജ്ലിസിനോട് അവന് പ്രതിപത്തി കൂടും. വെള്ളിയാഴ്ച രാവിലെ പ്രത്യേക പരിപാടിയായി തന്നെ അവൻ സ്വലാത്തിൽ പങ്കെടുക്കും. സ്വന്തം കുഞ്ഞിൻ്റെ ഉടുപ്പുകൾ കാണുമ്പോൾ തനിക്ക് ഉൾപ്പുളകമുണ്ടാവുന്ന പോലെ നബിയുടെ തിരുശേഷിപ്പുകൾ കാണുമ്പോൾ അയാൾക്ക് അവാജ്യമായ അനുഭൂതിയുണ്ടാവും. നബിയുടെ തിരുശേഷിപ്പാണ് അവിടുന്ന് ഇബാദത്തിനിരുന്ന ഹിറാ ഗുഹയിലെ പാറക്കെട്ടുകൾ, അറഫയിൽ നബി നിന്ന പാറക്കല്ലുകൾ, ലോകത്ത് പല സ്ഥലത്തുമായി സൂക്ഷിച്ചു പോരുന്ന അവിടുത്തെ ഷഅറെ മുബാറക്കുകൾ. ഇവയെല്ലാം കാണാനും അനുഭവിക്കാനും ഉൽക്കടമായ മോഹം അയാൾക്കുണ്ടാവും. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നതിൻ്റെയും പ്രകീർത്തിക്കുന്നതിൻ്റെയും പ്രകടനമായ രൂപമാണ് മൗലിദ്. സ്തുതിക്കപ്പെട്ടവൻ എന്നർത്ഥമുള്ള മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന അവിടത്തേക്കുള്ള നാമകരണം ദൈവികമായ പ്രചോദനത്താലാണ് പിതാമഹനായ അബ്ദുൽ മുത്തലിബിന് അവിടത്തേക്ക് മറ്റൊരു പേരിടാൻ സ്വതന്ത്രമുണ്ടായിരുന്നില്ല. അതിനാലാണ് മുഹമ്മദ് എന്ന് പേര് വിളിച്ച് ചീത്ത പറയുന്നവർ പോലും അവിടത്തെ പ്രകീർത്തിക്കേണ്ടി വരുന്നു എന്നതാണ് സത്യം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൊന്ന് പറഞ്ഞു നോക്കൂ. നമ്മുടെ ചുണ്ട് ചുംബനത്തിന് ഒരുങ്ങുന്നില്ലേ? ഒരുങ്ങുന്നുണ്ട്, ചുംബിക്കുന്നുണ്ട്. ആ പുണ്യഭൂമേനയുടെ പേര് പറയുമ്പോൾ പോലും യുദ്ധരണാങ്കണത്തിൽ വാ മുഹമ്മദ എന്ന് പറഞ്ഞ് വിജയം കണ്ട മഹാന്മാർ, അവർക്കാകെയുണ്ടായിരുന്ന അവലംബം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സന്താപത്തിൻ്റെയും എല്ലാ ഇടങ്ങളിലും
അവർക്ക് വേണം ആ നാമം, അവർക്ക് പറയണം ആ നാമം, അവർക്കോർക്കണം ആ പേര്. അതുകൊണ്ട് തന്നെ വിശ്വാസിയുടെ ഹൃദയാന്തരാളങ്ങളിൽ സ്നേഹം എന്ന മൂന്നക്ഷരം കടന്നു വരുന്നുണ്ടെങ്കിൽ വിശ്വപ്രവാചകനായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള പ്രകടമായ സ്നേഹത്തിൻ്റെ പ്രകൃഷ്ടമായ ചില പ്രകടനങ്ങൾ പ്രകൃതിയിൽ നിന്ന് ഉണ്ടാവും. ആ സ്നേഹം നിലനിർത്തണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ദുആ വസിയ്യത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.